മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ സംബന്ധിച്ച് കോഴിക്കോട് കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ മരിച്ചു കിടക്കുന്ന ഷൈഖാണ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉണ്ടാക്കിയ മാലയാണ് മൊഹിയുദ്ദീൻ മാല. ആ മൊഹിയുദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്, എന്താണ് അതെന്നറിയോ? നമ്മളെ കോതുണ്ടതാ, അമ്മമാരൊക്കെ അത് കോതാറുള്ളതാ മൊഹിയുദ്ദീൻ മാല അല്ലേ. ഇഫായി മാല, മഞ്ഞക്കുളം മാല, നഫീസത്ത് മാല. പഴയ കാലത്ത് ഉമ്മമാർക്കൊക്കെ നഫീസത്ത് മാലയും മൊഹിയുദ്ദീൻ മാലയും ഇഫായി മാലയൊക്കെ കാണാതെ അറിയും. ഇപ്പം അറിയോന്ന് ചോദിച്ചാൽ ഉമ്മമാർക്കും കിട്ടില്ല, ഉപ്പമാർക്കും കിട്ടില്ല, ന്യൂ ജനറേഷന് തീരെയും കിട്ടില്ല ഇല്ലല്ലോ. ഇപ്പൊ വേറെ എന്തൊക്കെയാണ്? ഇപ്പം ദഫ് തന്നെ, ദഫ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അറബനി അതെ, മറ്റു പലതും അതെ. പക്ഷെ അതിലൊക്കെ ഇപ്പൊ പാടുന്ന പാട്ട് കേട്ടാൽ സിനിമ പാട്ടിന് വെല്ലണ പാട്ടാ. ഒരു നല്ല സാധനം കൊണ്ടുപോയി കൊളാക്കരുത് എന്ന് മാത്രമേ എനിക്ക് അത്ര ആളുകളോട് പറയുള്ളൂ. പാട്ട് ഏതോ പാടിക്കോട്ടെ, ശൈലിയിലല്ല പ്രശ്നം, ചില വാചകങ്ങൾ, ചില അനുകരണങ്ങൾ സിനിമ സ്റ്റൈലിൽ സിനിമക്കാരെ കോപ്പിറൈറ്റ് ചെയ്തിട്ട് അവര് കാണിക്കുന്ന ആക്ഷനും ത്രില്ലോ ഒക്കെ നമ്മുടെ ബുർദയിലും ദഫിലും ഒക്കെ കൊണ്ടുവരുന്നത് അത് ആത്മീയ ചൈതന്യത്തിനെതിരാണ്. പഴയ കാലത്തെ ബുർദ എന്ന് പറഞ്ഞാൽ അല്ലാ, അത് നാല് വരി അങ്ങോട്ട് ചെല്ലിയ കണ്ണിന്ന് കണ്ണീരും കൊണ്ട് വരും. ഇപ്പൊ നമ്മളൊക്കെ വയലിൽ തുടങ്ങുന്ന കാലത്ത് ബുർദ അല്ലാതെ വയൽ തുടങ്ങില്ല. അന്നത്തെ ശൈലി എങ്ങനെ? ഇന്നിപ്പോ ബുർദയുടെ ശൈലി തന്നെ കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അത് ബുർദയാണോ വേറെന്താണെന്നൊന്നും നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പഴയ കാലത്തെ കാരണന്മാരാണ് ഒരു നാട്ടിൽ ബുർദയില്ല, ഉസ്താദ്മാരൊന്നല്ല. ആ നാട്ടിലെ ആജ്യന്മാരും കാരണന്മാരും ഒക്കെ എല്ലാവർക്കും ബുർദ ബൈത്ത് അറിയാം. ഒരാൾ രണ്ടാൾ കയറിയിട്ട് ചെല്ലും, രണ്ടാൾ ജവാബി ചെല്ലും. എങ്ങനെയാ അന്നത്തെ ശൈലി? ആമിൻ താദ കോരിജി റാനിൻ ബി ദിസലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖല തിംബിദമി. അപ്പൊ അപ്പുറത്തു നിന്ന് ചൊല്ലും അംഹബ തിരേഹോ മിൻ തിൽഖായി ഖാലിമതിൻ വഔമ ലൽബർഖു ഫീ ലൽമായി മിൻ ഇലാമി. അപ്പൊ കേട്ടിരിക്കുന്ന ഒരു മൗലായ ശല്ലി വാസാലിന്ദായി മൻ അബദ ആലാഹ ബിബിക ഖൈ അത് നമ്മളെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന ശൈലിയായിരുന്നു. ആ ശൈലി വിട്ടിട്ട് അനാവശ്യമായ പാട്ടിന്റെ ശൈലിയിലേക്ക് കൊണ്ടുപോയിട്ട് മുത്ത് നബിയുടെ മതകിനെ തരം താഴ്ത്തരുത് കേട്ടോ. മാദഹീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ പറഞ്ഞു പോയതാണ്. ആരെയും കുറ്റം പറഞ്ഞതല്ല, ആരെയും ആക്ഷേപിച്ചതല്ല, ആരെയും മെക്കെട്ട് കയറിയതും അല്ല. അതിനൊന്നും സാധുവായ ഞാനാണല്ല, അതിനുള്ള യോഗ്യത ഈ പാവപ്പെട്ട എനിക്കില്ല കേട്ടോ. ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ഖുതുബിയത്ത് ഒരു നാട്ടിലങ്ങ് ചൊല്ലി ആ നാട്ടിൽ ഭ്രാന്തില്ല, ആ നാട്ടിൽ പ്ലേഗ് ഇല്ല, ആ നാട്ടിൽ പിന്നെ വെള്ളപ്പാണ്ടില്ല, കുഷ്ഠരോഗമില്ല. എന്റെ നാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കൊളപ്പുള്ളി. അവിടെ മരിച്ചു കിടക്കുന്ന മഹാനാണ് കൈത്തക്കര മൊയ്തീൻ കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. മഹാന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. കൈത്തക്കര എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന തിരുനാവായയുടെ തൊട്ടടുത്ത് കിടക്കുന്ന എടക്കളത്തിൻ്റെ അടുത്തുള്ള ആ കൈത്തക്കര, ആ കൈത്തക്കരയിൽ ജനിച്ച മൊയ്തീൻ കുട്ടി മുസ്ലിയാര് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഷർണൂരിലേക്ക് വന്നു. അന്ന് കവളപ്പാറ മന എന്ന് പറഞ്ഞ ഒരു മനയുടെ കീഴിലാണ് ആ നാട്ടിലുള്ള മുഴുവൻ ഭൂസ്വത്തുക്കളും. മന നമ്പൂരി മനയാണ്, ആ മനയുടെ പേര് കവളപ്പാറ മനയാണ്. ആ മനയിൽ ചെന്നിട്ട് മൊയ്തീൻ കുട്ടി മുസ്ലിയാര് ചെന്നിട്ട് പറഞ്ഞു, മനക്കര നമ്പൂരിയോട് പറഞ്ഞു, എനിക്ക് പള്ളി വെക്കാൻ ഒരു 5 സെന്റ് സ്ഥലം തരുമോ? അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം. മടക്കി വിട്ടു, കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു.
ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു, മാറുന്നില്ല. അപ്പോഴാരോ പറഞ്ഞു കൊടുത്തു, ഒരു മുസ്ലിയാരിങ്ങനെ വന്നിട്ട് ഷർണൂരും പരിസരത്തൊക്കെ നടക്കുന്നുണ്ട്, അങ്ങേരി ഒരു തുള്ളി വെള്ളം മന്ത്രിച്ചാൽ വലിയ മാറ്റമാണ് രോഗങ്ങൾക്കൊക്കെ. അതുകൊണ്ട് ഇത് കേട്ടപ്പോ ഒരാളും വൈദ്യശാസ്ത്രം കൈവിട്ടു പോയ ആ രോഗത്തിന് ബഹുമാനപ്പെട്ട കൈത്തക്കര ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ രോഗം മാറി. അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം എന്താണ്? കൈത്തക്കര ഉസ്താദ് എന്ന ഒരു 10 ലക്ഷം കൊടുത്തോന്നല്ല പറഞ്ഞത്, എനിക്ക് പള്ളി കയറ്റണം, അതിനു കുറച്ച് സ്ഥലം തരണം. ഷൊർണൂർ പള്ളി, കൊളപ്പുള്ളി പള്ളി, ആ ചുറ്റുഭാഗത്തുള്ള പള്ളിയൊക്കെ ആ മനക്കേലെ സ്വത്തില്ലെന്ന് കൊടുത്തു. സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കറാമത്താണ്. കൈത്തക്കര ഉസ്താദ് കുത്തുബിയത്തിന്റെ ആളാണ്, ബദരീങ്ങടെ ആളാണ്, കുത്തുബിയത്തിന്റെ ആളാണ്, ബദരീങ്ങടെ ആളാണ്. എന്റെ ബാപ്പ മരിച്ചിട്ട് 2001 എന്റെ പിതാവ് മരിക്കുന്നത്. അതെന്റെ മുമ്പെയും എപ്പോഴും എന്നോട് ഇടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഈ നാട്ടില് അഹ്ലു സുന്നൽ വൽ ജമാ വളരെ ശക്തമായി പ്രചരിപ്പിച്ച ആള് കൈത്തക്കര ഉസ്താദാണ്. എന്റെ ഉപ്പയും കാരണവന്മാരും പറഞ്ഞത് ഞാൻ കേട്ടു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടില് ചൊള്ള, കുരുപ്പ്, വസൂരി എന്ന് പറഞ്ഞ രോഗം വരുമ്പോൾ ഇന്നത്തെ പോലെ മെഡിക്കൽ സംവിധാനങ്ങളോ ആശുപത്രികളോ അലോപ്പതിയോ ആയുർവേദമോ യൂനാനിയോ ഹോമിയോ പ്രകൃതി ചികിത്സയോ ഒന്നുമില്ല. അങ്ങനത്തെ കാലത്ത് എന്തേ ചെയ്തിരുന്നതെന്നറിയോ? ഒരു വിളക്കിങ്ങട് കത്തിക്കും, എന്നിട്ട് കുത്തുബിയത്ത് ചെല്ലോ. രാത്രിയായാൽ റോഡായ റോഡിലൂടെയും പാതയായ പാതയിലൂടെയും വീടുകളിലൂടെ ഒക്കെ കൊതുവിയത്ത് ഇങ്ങനെ ചൊല്ലി നടക്കുക. ഇന്ന ബതാഗത് അറത്തുൽ അർഹമീ വബതാദാ അന്ന ഫാസിറു ശൈ ഇൻ ഗറത്തല്ലാഹി യാ ഗറത്തല്ലാഹി ശൈ സൈറ മുസരിയത്തൻ. എന്നിങ്ങനെ കുതുബിയത്ത് ചൊല്ലിയിട്ട് റോഡായ റോഡും പാതയായ പാതകളിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ പിന്നെ ചൊള്ളയില്ല, കുരുപ്പില്ല, വസൂരിയില്ല, രോഗമില്ല. കുതുബിയത്ത് ചൊല്ലി നടക്കുന്നൊരു കാലണ്ടാറുന്നു. നഫീസത്ത് മാല ചൊല്ലിയിട്ട് പെണ്ണ് പ്രസവിച്ചിരുന്ന കാലണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാനത് വായിൽ പറഞ്ഞാ പറയും, ഞാന് 2 ആശുപത്രി നടത്തണ ഉസ്താദാട്ടോ, ഒന്നല്ല 2 എണ്ണം. ഒന്ന് തൃശ്ശൂർ ദയാ ഹോസ്പിറ്റല്, വലിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. 170 ചില്ലാണ് ഡോക്ടർമാർ അവിടെ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. 28 കൊല്ലമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഞാനുണ്ട്. അല്ലാ, എനിക്കറിയാത്ത ആളൊന്നുമല്ല. അപ്പോൾ നഫീസത്ത് മാല ചൊല്ലി ആ പെണ്ണ് പ്രസവിക്കുമോ എന്ന് ചോദിച്ചാൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ പറയും, പിന്നെ നമ്മുടെ മാലിയും ഒരുതും ചൊല്ലിയിട്ടല്ലേ പെണ്ണ് പ്രസവിക്കാം. പക്ഷെ പ്രസവിക്കാമോ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രസവം ഒരു രോഗമല്ല, അത് പരസ്യമായ രഹസ്യമാണ്. ഇതെന്തോ ഒരു വലിയ സാധനച്ചിട്ടേ പാവങ്ങൾ വരുന്നു. ഇത് 9 മാസവും 10 ദിവസമായ ഓട്ടോമാറ്റിക് കിട്ടും, കഴിഞ്ഞു കലാസ്. അതിന് പേച്ചാ ചിലപ്പോൾ പ്രസവിക്കണില്ല, സിസേറിയം വേണം, സമയമായിട്ടില്ല, സമയം കഴിഞ്ഞു, സമയം കൂടി, സമയം കുറഞ്ഞു എന്നൊക്കെ പറയണത് ഇത് നിഗമനം മാത്രമാണ്. സമയമായാൽ കഴിഞ്ഞ് പ്രസവിക്കാൻ കഴിയും. പലക്കും പഴയ പെണ്ണുങ്ങളുടെ കണക്ക് എങ്ങനെ എഴുതിയൊക്കെയെന്ന് അറിയോ? പഴയ കാലത്തെ പെണ്ണുങ്ങൾ ഈ മാസം കണക്ക് കൂട്ടുക. ആ അന്ന് അവിടുത്തെ മറ്റോൻ്റെ കല്യാണം ഉണ്ടായിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിരീഡ് നിന്ന് പോയത്. ഇങ്ങനെയൊക്കെയുള്ള കണക്കാണ്. അല്ല, കൃത്യമായ കണക്കൊന്നും ആരെ ഒരു പെണ്ണുങ്ങളുടെ അടുത്തുണ്ടാവില്ല. ഈ മെയിൻറ്റെയിൻ ചെയ്യാത്ത കണക്കേറ്റിയല്ലോ ഡോക്ടർമാർക്കും കൃത്യമായിട്ട്. ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ കൃത്യമായിട്ട് ഇത്ര ദിവസം കൊണ്ടാണ് ഈ ഗർഭിണിയായത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു തക്കലീപ്പൻ ഒരു സുമാർ പറയും, ആ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്, 10 ദിവസം കടാകാം, 20 ദിവസം കടാവാം, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഈ വേരിയേഷനൊക്കെ വരാനുള്ള കാരണം. പ്രസവം ഒരു രോഗമല്ല.